ഞാനിത് ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾ കുറേ ദിവസമായിട്ട് വെയിറ്റിംഗിലായിരുന്നു എന്നുള്ള എനിക്കറിയാം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഓണത്തിന് എങ്ങനെ നന്നായിട്ടൊന്ന് ഒരുങ്ങാന്നുള്ള ഒരു മേക്കപ്പ് വീഡിയോയും അതിൻ്റെ കൂടെ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് നോക്കി നോക്കാം. ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സാണെങ്കിലും ഓർണമെൻസ് ആണെങ്കിലും എല്ലാ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഇത് അതിൻ്റെ അടിയിൽ എൻ്റെ സാരിയുടെ ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സാരിയുടെ ബ്ലൗസ് ഇടുമ്പോൾ അതിൻ്റെ ഇപ്പം കുറച്ചൊരു ഡീപ്പായിട്ടുള്ള നെക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് നമുക്ക് കഴുത്തിനൊക്കെ കവർ ചെയ്യണമല്ലോ. അപ്പോൾ എത്രമാത്രം കവർ ചെയ്യണം എന്നുള്ളത് ആ പെർട്ടിക്കുലർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടിയിൽ ബ്ലൗസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ഷോള് വെച്ചിട്ട് മറച്ചിട്ടുള്ളത്. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊന്നും ഞാനിങ്ങനെ ഇട്ട് കാണിക്കാതെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോന്ന് കാണിച്ചിട്ട് ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എന്താ ചെയ്തിട്ടില്ലേ എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത് ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഡെർമാവൈവിൻ്റെ ഫേസ് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. ഫേസ് ഒരിക്കലും വാഷ് ചെയ്യാതെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യരുത്. എപ്പോഴും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും ഡെർമാവൈവിൻ്റെ ഫേസ് ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചെയ്തത് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മേക്കപ്പ് വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എൻ്റെ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് വൈറ്റമിൻ ഇ ആണുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫസ്റ്റ് ഒരു വൈറ്റമിൻ ഇ ലെയർ ഉള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ചെയ്തിട്ടുള്ളത് സൺസ്ക്രീനാണ് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുക, അതിന് ശേഷം മോയ്സ്ചറൈസ് ചെയ്തു, അതിനുശേഷം ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൺസ്ക്രീൻ ഞാനിവിടെ ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനാണ്. മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. എൻ്റെ ഫേസ് കുറച്ച് ഓയിലി ആവും മേക്കപ്പ് ഇടുന്ന സമയത്ത്. അപ്പോൾ ഇത് മാറ്റ് ഫിനിഷിൽ വരുന്നതുകൊണ്ട് അത്രമാത്രം ഓയിലി ആവില്ല. അപ്പോൾ സൺസ്ക്രീൻ എന്തിനായിട്ടെന്ന് വെച്ചാൽ എനിക്കിപ്പം എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഷൂട്ടിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സൺസ്ക്രീൻ ഇട്ടത്. നിങ്ങളിപ്പോൾ പുറത്തിറങ്ങുന്നില്ല എന്നാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ എന്താ തേർഡ് സ്റ്റെപ്പായിട്ട് ഞാൻ സൺസ്ക്രീനാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഓണത്തിനൊക്കെ കുറച്ച് നല്ലൊരു മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പ്രൈമർ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഒക്കെ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ട് വച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് മേക്കപ്പിലേക്കാണ്, പ്രോപ്പർ മേക്കപ്പിലേക്കാണ് ഞാൻ കടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ഷാംബറിൻ്റെ ഫൗണ്ടേഷനാണ് ഫസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഷാംബറിൻ്റെ ഫൗണ്ടേഷൻ എൻ്റെത് വാൻല 300 വാൻല എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കൊടുക്കുന്നില്ല, കുറച്ച് മാത്രം ഒരു ഫുൾ എന്താ ഒരു ഈവൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഡോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ഞാനൊരു തിന്നായിട്ടുള്ളൊരു ലെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം അങ്ങനെ ഭയങ്കര ഹെവി മേക്കപ്പ് എനിക്ക് ഓണത്തിന് അങ്ങനെ കുറച്ചൊരു ട്രഡീഷണൽ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഹെവി മേക്കപ്പ് കൊടുക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഇനി ഞാൻ പോകുന്നത് കൺസീലറിലേക്കാണ്. കൺസീലർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അങ്ങനെ എന്താ ഇങ്ങനെ ഇവിടെയൊന്നും അങ്ങനെ ഒരുപാടൊന്നും യൂസ് ചെയ്യാം, കണ്ണിൻ്റെ ഇടയിലും അങ്ങനെ ഒരുപാട് കൊടുക്കുന്നൊന്നുമില്ല. ഞാൻ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെയൊക്കെ ചെറുതായിട്ട് എനിക്ക് പിമ്പിളിൻ്റെ മാർക്കുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺസീലർ കുറച്ച് അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ, കൈ നന്നായിട്ട് കഴുകിയിട്ട് വേണം മേക്കപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൺസീലറും ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ലൈറ്റായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ആ പിമ്പിൾ മാർക്സിന് മാത്രം. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫൗണ്ടേഷൻ ആ നമ്മുടെ ആ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് നമ്മുടെ ഫേസുമായിട്ട് എന്താ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ മാറ്റ് ഫിക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ എന്താ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്.
അപ്പോൾ മേക്കപ്പ് ഫിക്സർ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതിന് മുകളിൽ ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് മേബിലിൻ്റെ ലൂസ് പൗഡറാണ്. ഇത് മീഡിയം ഷെയ്ഡിൽ വരുന്ന പൗഡറാണ്. അപ്പോൾ അതൊന്ന് ഞാൻ മൊത്തമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാണ്. അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, ഞാനിവിടെ ഷുഗറിൻ്റെ ഒരു കോണ്ടോർ ഹൈലൈറ്റർ ബ്ലഷ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ മുന്നേയും കാണിച്ചിട്ടില്ലാണ്. മൂന്ന് കാര്യങ്ങളാണ്, ഇത് ബ്ലഷാണ്, ഇത് ഹൈലൈറ്ററാണ്, ഇത് കോണ്ടോറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഈ മൂന്നെണ്ണം ഞാൻ മൂന്ന് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോണ്ടോറിങ് ചെയ്യാം. കോണ്ടോറിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടാവും. അവർ നമ്മുടെ ഫേസിന് നല്ലൊരു ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കോണ്ടോറിങ് എപ്പോഴും നല്ലതാണ്. അതിനുശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ്. അതിനു വേണ്ടി ഒരു പിങ്ക് ഓറഞ്ച് ഷെയ്ഡിലാണ് അവർ ഇത് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ അപ്ലൈ ചെയ്യാണ്. അടുത്തത് ഹൈലൈറ്ററാണ്. അടുത്തത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോ ഒന്ന് എന്താ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ മിസ് ക്ലെയറിൻ്റെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, ലൈറ്റായിട്ട് മാത്രം. ഐബ്രോ എപ്പോഴും ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റാർട്ടിങ് എന്താ നമ്മുടെ ഐബ്രോ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒരുപാട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കരുത്. അവിടെ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കുറച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു നാച്ചുറൽ ലുക്ക് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അടുത്തത് ഞാൻ കണ്ണിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മേബിലിൻ്റെ ന്യൂഡ് ഐ ഷാഡോ പാലറ്റാണ്. അതിൽ ഞാൻ ഈ ഒരു ബ്ലാക്കിന് മുകളിലായിട്ട് വരുന്ന ആ ഒരു ഗ്രേ ഷെയ്ഡാണ് എടുക്കുന്നത്. കാരണം ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കാജൽ കുറച്ച് തിക്കായിട്ട് ഇട്ടിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ബേസ് ഷെയ്ഡായിട്ട് ഫുള്ളായിട്ട് ഐലിട്ടുള്ള ഞാൻ ഈ ഒരു ഗ്രേ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ബേസ് ഷെയ്ഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന് മുകളിൽ ഞാൻ ഗോൾഡൻ എന്താ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്ത ഞാൻ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഷുഗറിൻ്റെ ഷൈൻ ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റായിട്ടൊരു ഗ്ലിറ്റർ ഇതുണ്ട് ഇതിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര ഷേപ്പിലൊന്നും എഴുതുന്നില്ല. കാരണം ജസ്റ്റ് തിക്കായിട്ട് കൊടുത്തിട്ട് താഴെയും മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഫുള്ളായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് ഐ മേക്കപ്പിൻ്റെ ലാസ്റ്റ് വരുന്നത് എപ്പോഴും മസ്കാരയാണ്. ഞാനിവിടെ മേബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ലിപ്പിലേക്കാണ് പോകുന്നത്. ലിപ്പിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ ഐബ്രോ ഫില്ല് ചെയ്തല്ലോ, അതേ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് ലിപ്പിലെ ലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇത് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ പാപ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ലിപ് ഷെയ്ഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈനറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഡാർക്ക് ബ്രൗൺ തന്നെയാണ് നല്ലത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലിപ്പിലൊന്ന് ലൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലിപ്പിൽ ഈ ഷെയ്ഡ് വെച്ച് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഫസ്റ്റ് എന്താ ഒരു ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം ലൈനർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ലിപ് ഷെയ്ഡും കൂടി കൊടുത്തപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി നമ്മുടെ മേക്കപ്പ് ഫിക്സർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ടോടം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഒന്ന് മൊത്തമായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് ഇതാ ഞാനിങ്ങനെ ഒരു റൗണ്ട് ബിന്ദി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശില്പയുടെ ബിന്ദിയാണ്, സിമ്പിളായിട്ടുള്ള ബ്രൗൺ കളറ്. അധികം ഒരുപാട് വലിപ്പമില്ല, ഒരു മീഡിയം സൈസുള്ള ബിന്ദിയാണ്.
അപ്പോൾ ഇത്രയും കൂടി ആകുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ സാരി ഇട്ടിട്ട് എന്താ ഇനി അടുത്ത് നമുക്ക് ഹെയർ ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഹെയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാനും തീരുമാനിച്ചിട്ടില്ല. മുല്ലപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ കുറച്ചൊരു ട്രഡീഷണൽ ലുക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ ഹെയർ സെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ വേഗം സാരി ഉടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ സാരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള വ്യൂവും എല്ലാ ഡീറ്റെയിൽസും ഞാൻ എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, ഓർണമെൻറ്റ്സ് ആണെങ്കിലും എല്ലാത്തിനെ കുറിച്ചിട്ടും ഞാൻ ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ട്രഡീഷണൽ ലുക്കിന് എപ്പോഴും നടുക്കെ കൂടിയാണ് പകുപ്പെടുക്കുന്നത്. അതാണ് ആ ഒരു ട്രഡീഷണൽ എന്താ ഹെയർ സ്റ്റൈലിൽ വരുമ്പോൾ നടുക്ക് പകുപ്പെടുക്കുന്നത് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതാണ് കൂടുതൽ എനിക്ക് ചേർച്ചയായിട്ട് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് രണ്ട് പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒക്കെ ചെറിയൊരു പഫാക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ എന്താ നമ്മുടെ മുല്ല കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇവിടുന്ന് ആദ്യം ഒരു ചെറിയൊരു പോർഷൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പഫ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ രണ്ട് സൈഡിലും പഫ് ചെറുതായിട്ട് എടുത്തിട്ട് അതൊന്നിങ്ങനെ ലൂസാക്കി കൊടുത്തിട്ടാണുള്ളത്. ഒരുപാട് ടൈറ്റാക്കിയിട്ട് വലിച്ച് കെട്ടേണ്ട ആവശ്യമില്ല. അതിനുശേഷം ബാക്കിയുള്ള ഹെയർ ഇങ്ങനെ തന്നെ ലൂസായിട്ട് വിട്ടിട്ട് ഇനിയൊന്നും കെട്ടുന്നൊന്നുമില്ല. ജസ്റ്റ് ഞാൻ മുല്ലപ്പൂ അടിയിലൂടെ വെച്ച് കൊടുക്കാൻ പോവാണ്. നമ്മുടെ ആ ഒരു പണ്ട് തൊട്ടേ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ഇങ്ങനെ അടിയിലേക്കൂടെ മുടിയുടെ അടിയിലേക്കൂടെ മുല്ല എടുത്തിട്ട് ഇങ്ങനെ വെക്കാൻ പോവാണ്. കുറച്ച് നല്ലൊരു തിക്കായിട്ടാണ് ഞാൻ നാല് മുളം മുല്ലപ്പൂവാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിങ്ങനെ തിക്കായിട്ടിങ്ങനെ പിടിച്ചിട്ട് അടിയിലൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള ലുക്ക്. ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു ചെറിയുടെ സൈഡിലായിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ ഈ ഫുൾ ലുക്കിനെ കുറിച്ചിട്ട് ഞാൻ പറയാനാണെങ്കിൽ, സാരി ഇട്ടിട്ടുള്ളത് ബ്ലാക്ക് കൃഷ്ണൻ്റെ പ്രിൻ്റാണ് സാരിയിൽ ഫുള്ളായിട്ടുള്ളത്. ടിഷ്യൂ മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ ബ്ലൗസ് സ്ലീവ്ലെസ് ആണ് ഇട്ടിട്ടുള്ളത്. ബോട്ട് നെക്കിലാണ് വരുന്നത്. ഇത് ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സാരി ആക്ച്വലി ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായതാണ്, എൻ്റെ കയ്യിലുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഓർണമെൻറ്റ്സ് ആയിട്ട് ഇട്ടിട്ടുള്ളത് ഇതും ഞാൻ മുന്നേ വാങ്ങിയിട്ടില്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ലിങ്ക് എൻ്റെ കയ്യിലില്ല. ഓർണമെൻറ്റ്സ് ഗോൾഡൻ ഇതിൽ വരുന്ന ബ്ലാക്ക് എന്തെങ്കിലും മുത്ത് പിടിപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ഓർണമെൻറ്റ്സ് ആണ്. അതിൻ്റെ തന്നെ സെറ്റാണ് ഇയറിംഗ് ആയിട്ടും വരുന്നത്. റിങ്ങൊക്കെ പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഗോൾഡിൻ്റെ റിങ്ങാണ് ഇട്ടിട്ടുള്ളത്. വള അതുപോലെ തന്നെ ഫാൻസി തന്നെയാണ്, എന്താ ഗോൾഡൻ ഇതിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റിനെ കുറിച്ചിട്ട് ഫുള്ളായിട്ടുള്ള ഞാൻ ഇട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എന്താ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടു, ഹെയർ സ്റ്റൈലൊക്കെ ഏത് രീതിയിലാണ് സെറ്റ് ചെയ്തതെന്നൊക്കെ കണ്ടു. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു ലുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് സേഫായിട്ട് ഓണം ആഘോഷിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റ.